ഒരു ആവശ്യം പാർലമെൻറ്റിൽ ഉന്നയിച്ചിരുന്നു. സ്വകാര്യ ബില്ലായിട്ടാണ് അദ്ദേഹം അത് കൊണ്ടുവന്നത് കഴിഞ്ഞ മാർച്ചിൽ. കൊച്ചിയെ കേരളത്തിൻ്റെ തലസ്ഥാനമാക്കി മാറ്റണം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ ആവശ്യം. ഇത് എത്ര വിചിത്രമായൊരു കാര്യമാണ്. എന്തിനാണ് അദ്ദേഹം ഇങ്ങനെ ഒരു ആവശ്യം ഉന്നയിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. അദ്ദേഹം പറയുന്ന ന്യായം, കേരളത്തിലെ വടക്കൻ ജില്ലകളിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് സെക്രട്ടേറിയറ്റിലോ പ്രധാനപ്പെട്ട തലസ്ഥാനത്ത് ഏതെങ്കിലും ഓഫീസിലൊക്കെ പോകേണ്ടി വന്നാൽ അത് വളരെ ബുദ്ധിമുട്ടാകും എന്നാണ് ഹൈബി ഇടൻ പറയുന്നത്. പക്ഷേ അതത്ര എളുപ്പമുള്ള കാര്യമാണ്. ഏതായാലും കേന്ദ്ര സർക്കാർ ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാരിനോട് അഭിപ്രായം തേടിയിരുന്നു. മുഖ്യമന്ത്രി ഇതിനെക്കുറിച്ച് ഫയൽ എഴുതി. ഇത് അപ്രായോഗികമായ കാര്യമാണ്. കാരണം തിരുവനന്തപുരത്തെ സംബന്ധിച്ച് തലസ്ഥാനത്തിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ നിലവിൽ ഇവിടെയുണ്ട്. കൊച്ചിയെ സംബന്ധിച്ച് പറയുമ്പോൾ കൊച്ചി അതിനുവേണ്ടി വികസിക്കാനുള്ള സ്ഥലം ഇപ്പോൾ അവിടെ ഇല്ല. കൊച്ചി വലിയ വ്യവസായ മേഖലയൊക്കെ ആണെങ്കിൽ പോലും തിരുവനന്തപുരത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ അത്രയും സ്ഥല സൗകര്യമുള്ളൊരു പ്രദേശമല്ല അവിടെ. മാത്രവുമല്ല, ഇനി ഈ തലസ്ഥാനം മൊത്തമായി തിരുവനന്തപുരത്ത് നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോവുക എന്ന് പറയുന്നത് അത് പ്രായോഗികമായ ഒരു കാര്യമല്ല. എന്തിനാണ് ഹൈബിയുടെ ഇക്കാര്യം ഉന്നയിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ഏതായാലും യു ഡി എഫിലെ തന്നെ പ്രധാന ഘടകകക്ഷിയായ ആർ എസ് പിയുടെ സംസ്ഥാന സെക്രട്ടറി ഒക്കെ ഇക്കാര്യത്തിൽ ശക്തമായ നിലപാടുമായി രംഗത്തെത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടായിരിക്കാം എന്നാണ് പറയുന്നത്. കോൺഗ്രസ്സിലെയും പല നേതാക്കന്മാരും ഇക്കാര്യം അറിഞ്ഞ ലക്ഷണം പോലുമില്ല. എങ്കിലും നമ്മൾ ഇക്കാര്യത്തിൽ കെ പി സി പ്രസിഡൻറ്റും തിരുവനന്തപുരം ഡി സി സി പ്രസിഡൻറ്റുമെങ്കിലും അഭിപ്രായം പറയും എന്ന് നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. കാരണം കോൺഗ്രസിൻ്റെ ഒരു എം പി ആണ് അദ്ദേഹം. ഹൈബ്രിഡ് എന്നൊരു വ്യക്തിയല്ല, അദ്ദേഹം കോൺഗ്രസിൻ്റെ ഒരു ലോക്സഭാംഗമായി തിരഞ്ഞെടുക്കപ്പെട്ട ആളാണ്. അങ്ങനെയുള്ള ഒരാൾ പാർട്ടിയോട് അനുമതി ചോദിച്ചിട്ട് തന്നെയാണോ ഇത്തരത്തിലുള്ള ഏതാണ്ട് പ്രാദേശികവാദം എന്ന് തന്നെ നമുക്ക് പറയാവുന്ന തരത്തിലുള്ള രീതിയിൽ ഒരാവശ്യവുമായി മുന്നോട്ട് പോയത്. നമുക്കറിയാം, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോൾ ഇവിടെ വിവിധ രാജ്യങ്ങളായി ചിതറിക്കിടക്കുകയായിരുന്നു. നാട്ടുരാജ്യങ്ങളായി തിരുവിതാംകൂർ ഉണ്ടായിരുന്നു, കൊച്ചി ഉണ്ടായിരുന്നു, പിന്നെ മലബാർ മേഖല, അന്നത്തെ മദിരാശി സംസ്ഥാനം. തമിഴ്നാടിന് അന്ന് പേര് മദിരാശി സംസ്ഥാനമെന്നായിരുന്നു. മദിരാശി സംസ്ഥാനത്തിൻ്റെ ഭാഗമായിരുന്നു മലബാർ മേഖല. മലബാർ മേഖലയിലെ പല പ്രമുഖരായ നേതാക്കളും അന്ന് മദിരാശി സംസ്ഥാനത്തെ മന്ത്രിമാരൊക്കെ ആയിരുന്നിട്ടുണ്ട്. പിന്നീട് അത് തിരുക്കൊച്ചിയായി. പിന്നീട് 1957 നമ്മൾ ഏകീകൃതമായ ഒറ്റ കേരളം നിലവിൽ വന്നു. അന്നും തലസ്ഥാനം ഏത് വേണം എന്നുള്ള ഒരാവശ്യത്തിന്മേൽ അന്നത്തെ പ്രമുഖരായ നേതാക്കൾ നടത്തിയ കൂടിയാലോചനകളൊക്കെ തന്നെ ഫലമായിട്ടാണ് തിരുവനന്തപുരത്തെ കേരളത്തിൻ്റെ തലസ്ഥാനമാക്കാൻ തീരുമാനിച്ചത്. ഇപ്പോഴും കേരളത്തിൻ്റെ ഹൈക്കോടതി കൊച്ചിയിൽ തന്നെയായിരുന്നു. ഇന്നും ഹൈക്കോടതി കൊച്ചിയിലാണ്. ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് തിരുവനന്തപുരത്ത് വേണം എന്നാവശ്യപ്പെട്ട് ദീർഘകാലം ഇവിടെ പ്രക്ഷോഭമൊക്കെ നടന്നിരുന്നു. പക്ഷേ ഇപ്പോഴും അതിനൊരു തീരുമാനമായിട്ടില്ല. ഇപ്പോൾ തമിഴ്നാട് പോലെയുള്ള വലിയ സംസ്ഥാനങ്ങളിൽ, അല്ലെങ്കിൽ ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഹൈക്കോടതിക്ക് പ്രത്യേക ബെഞ്ച്, മറ്റൊരു പ്രദേശത്ത് കൂടി ഇപ്പോൾ മദ്രാസ് ഹൈക്കോടതിയുടെ ഒരു ബെഞ്ച് മധുരയിലുണ്ട്. അതുപോലെ തന്നെ ഉത്തർപ്രദേശിലും ഹൈക്കോടതി ബെഞ്ച് വേറെയുണ്ട്. അപ്പോൾ ഈ ഒരു ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഇതിനെ പ്രാദേശികവാദം, അതല്ലെങ്കിൽ അദ്ദേഹത്തിന് അടുത്ത തിരഞ്ഞെടുപ്പിന് നിൽക്കുമ്പോൾ പറയാനുള്ള ഒരു അവകാശവാദം എന്ന നിലയിൽ മാത്രമേ നമ്മൾ ഇതിനെ കാണേണ്ടതുള്ളൂ. കാരണം ഒരിക്കലും ഒരു ജനപ്രതിനിധി, ഹൈബിയുടെ വളരെ ചെറുപ്പക്കാരനായ ഒരാളാണ്, നമുക്കെല്ലാം ഏറെ പ്രതീക്ഷയുള്ള ഒരു ജനപ്രതിനിധിയാണ്, ഒരു എം പി എന്നുള്ള നിലയിൽ അതിനു മുന്നേ എം എൽ എ ആയിരുന്ന സമയത്തൊക്കെ തന്നെ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുള്ള, നാടിന് വേണ്ടിയും ഒക്കെ ചെയ്തിട്ടുള്ള ഒരുപാട് എം പി ഫണ്ടൊക്കെ ഇതിനു വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള എന്ന് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു നേതാവാണ് ഹൈബി ഇടൻ. അദ്ദേഹത്തിൻ്റെ പിതാവ് ജോർജ് ഇടനും വളരെ ജനകീയനായ ഒരു നേതാവായിരുന്നു അദ്ദേഹം. MLA MP ഒക്കെ ആയിരുന്ന ആളാണ്. ഇവരൊക്കെ തന്നെ കേരളത്തിലെ ജനങ്ങൾ ഇവരെ എക്കാലത്തും സ്വീകരിച്ചിട്ടുള്ളവരാണ്. ഹൈബി ഇടൻ മത്സരിച്ചപ്പോഴൊക്കെ തന്നെ വളരെ മികച്ച ഭൂരിപക്ഷത്തോടുകൂടി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള ഒരാളുമാണ്. അങ്ങനെയുള്ള ഒരു ജനപ്രതിനിധി ഇത്തരത്തിലുള്ളൊരു പ്രസ്താവന നടത്തുന്നത് എന്തിൻ്റെ കേടാണെന്ന് നമ്മൾ ചോദിക്കില്ല മലയാളത്തിൽ പൊതുവെ. ഏതാണ്ട് അതുപോലെ ചോദിക്കാനാണ് ഇപ്പോൾ തോന്നുന്നത്. ഒരിക്കലും ഹൈബി ഇടൻ അങ്ങനെ ഒരു ആവശ്യം ഉന്നയിക്കാൻ പാടില്ലായിരുന്നു. ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ അത് കോൺഗ്രസിൻ്റെ, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രസ്ഥാനത്തിൻ്റെ കൂടി അനുമതിയോടുകൂടി തന്നെയാണോ എന്ന് അദ്ദേഹം വ്യക്തമാക്കണം. ഡൽഹിയിൽ ഈ എം പിമാരുടെ എന്തായാലും ഒരു കൂട്ടായ്മ കാണുമല്ലോ കേരളത്തിൽ നിന്നുള്ള എം പിമാർ, അതിൽ പ്രത്യേകിച്ച് യു ഡി എഫിൻ്റെ എം പിമാരാണല്ലോ കൂടുതലും ഉള്ളത്. ഇവർക്കിടയിൽ ഈ വിഷയം ചർച്ച ചെയ്തിട്ട് തന്നെയാണോ, അവരോടും കൂടെയൊക്കെ സംസാരിച്ചിട്ട് തന്നെയാണോ ഹൈബി ഇടൻ ഈ ആവശ്യം ഉന്നയിച്ചത് എന്നറിയില്ല. കാരണം തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള എം പിമാർ, ശശി തരൂരുണ്ട്, അടൂർ പ്രകാശുണ്ട്, ഇങ്ങനെ എം പിമാരൊക്കെ തിരുവനന്തപുരത്ത് നിന്ന് തിരുവനന്തപുരം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന എം പിമാരുണ്ട്. അവരോടുകൂടി ആലോചിച്ചിട്ട് തന്നെയാണോ ഇക്കാര്യത്തിലൊരു തീരുമാനമെടുത്തത് എന്നറിയണം. കാരണം ഇരുവരും കോൺഗ്രസ് എം പിമാരാണ്. അങ്ങനെയാണെങ്കിൽ ഇത് പാർട്ടിയോട് ആലോചിച്ചോ, കെ സുധാകരൻ ഉൾപ്പെടെയുള്ള, അല്ലെങ്കിൽ വി ഡി സതീശൻ, രമേശ് ചെന്നിത്തലയൊക്കെ ഉൾപ്പെടെയുള്ള നേതാക്കളോട് ആലോചിച്ചിട്ട് തന്നെയാണോ ഹൈബി ഇടൻ പാർലമെൻറ്റിൽ ഇങ്ങനെ ഒരു സ്വകാര്യ ബില്ല് അവതരിപ്പിച്ചത് എന്ന് കോൺഗ്രസ് പാർട്ടിയെങ്കിലും അന്വേഷിക്കേണ്ടതാണ്. ഇക്കാര്യത്തിൽ അദ്ദേഹത്തിൻ്റെ വിശദീകരണം കെ പി സി സി തേടേണ്ടതാണ്. കാരണം നമ്മുടെ ജനപ്രതികളെക്കുറിച്ച് ഇങ്ങനെയൊന്നുമല്ല പൊതുവെ നമ്മളെപ്പോഴും കരുതിയിരിക്കുന്നത്. അവരൊക്കെ തന്നെ വളരെ വിശാല മനസ്കരായ നേതാക്കന്മാരായിട്ടാണ് നമുക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷേ കേരളത്തിലെ ഒരു നേതാവും, പ്രത്യേകിച്ച് കോൺഗ്രസ് നേതാക്കളായിരുന്നതിൻ്റെ ഇത്തരത്തിലുള്ള പ്രാദേശികവാദമൊന്നും ഉന്നയിച്ചിട്ടില്ല. നമ്മളിവിടെ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യമുണ്ട്.
നമ്മുടെ നാട്ടിലെ പല എം പിമാരും എം എൽ എമാരും ആ നാട്ടുകാരല്ല, ജില്ലക്കാർ പോലും അല്ലാത്ത എത്രയോ പേർ നമ്മുടെ നാട്ടിൽ ജനപ്രതിനിധി. കെ കരുണാകരനത്തിന് ഉദാഹരണം കൊടുക്കുക, അദ്ദേഹം കണ്ണൂർ ചിറക്കൽ സ്വദേശിയായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ തട്ടകം തൃശ്ശൂരായിരുന്നു, അദ്ദേഹം മാളെ പ്രതിനിധീകരിച്ചു. അതുപോലെ അത് തിരുവനന്തപുരത്ത് നിയമത്ത് നിന്ന് മത്സരിച്ചപ്പോൾ അന്ന് വിജയിച്ചു, തിരുവനന്തപുരത്ത് നിന്ന് പാർലമെൻറ്റിലേക്ക് വിജയിച്ചു. ഇതൊക്കെ തന്നെ ഒരു നേതാവിനെ സംബന്ധിച്ചും നമ്മുടെ നാടിനെ ഒന്നായി കാണാനുള്ള മനസ്സ്, അതാണ് എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന്. അങ്ങനെ ചിന്തിക്കാതെ എൻ്റെ നാട് എൻ്റെ തലസ്ഥാനമാകണമെന്നൊക്കെ ചിന്തിക്കുന്നതും അതിന് വിചിത്രമായ ന്യായം പറയുന്നതുമൊക്കെ തന്നെ നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിൽ കേരളീയ മനസ്സിനൊക്കെ സംബന്ധിച്ച് അത് ഭയങ്കര കഷ്ടമാണ്. ഒരിക്കലും ഹൈബിയെ പോലുള്ള ചെറുപ്പക്കാരൻ അങ്ങനെ ചിന്തിക്കാൻ പാടുള്ളതല്ല. ഭാവിയിൽ ഒരുപാട് രാഷ്ട്രീയ ഭാവിയുള്ള ഒരു നേതാവ് തന്നെയാണ് ഹൈബിയുടൻ. അങ്ങനെയുള്ള ഹൈബി ഒരിക്കലും ഈ ഒരു ആവശ്യം ഉന്നയിക്കരുതായിരുന്നു. ഇത് മാർച്ച് മാസത്തിൽ ഉന്നയിച്ചു, സ്വകാര്യമില്ല അവതരിപ്പിക്കാൻ പാർലമെൻറ്റിൽ ഉന്നയിച്ചു എന്നാണ് പറയപ്പെടുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ കോൺഗ്രസ് എങ്കിലും പാർട്ടിയുടെ നിലപാട് വ്യക്തമാക്കണം. ഇത് ശരിയായിട്ടില്ല എന്ന് ഹൈബിയുടനെ ബോധ്യപ്പെടുത്തുകയും വേണം.